യേശു മിഷിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ ഹൃദയപൂർവ്വം നിങ്ങളേവരെയും ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിന് ആരംഭം കുറിക്കാം സ്വർഗസ്ഥന ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടനും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആ മീൻ നമ്മൾ ഇനി കാണാൻ പോകുന്നത് കേരളത്തിലെ വിവിധ കത്തോലിക്ക സഭകളെക്കുറിച്ച് ആണ് നമുക്കറിയാം ആഗമാന കത്തോലിക്ക സഭ എന്ന് പറഞ്ഞത് ഇരുപത്തിനാല് വ്യക്തിഗത സഭകളുടെ കൂട്ടായ്മയാണ് കൂട്ടായ്മകളിലെ ഐക്യം അല്ലെങ്കിൽ വൈവിധ്യങ്ങളിലെ കൂട്ടായ്മയാണല്ലോ കത്തോലിക്ക സഭയുടെ പ്രത്യേകത അതുപോലെ തന്നെ നമ്മുടെ ഭാരതത്തിൽ നമ്മുടെ കേരളത്തിൽ മൂന്ന് വ്യക്തിഗത സഭകളാണ് കത്തോലിക്ക സഭ എന്ന പേരിലുള്ളത് ഏതൊക്കെയാണത് നമുക്ക് എല്ലാവർക്കും വളരെ പെമുലർ ആയിട്ടുള്ളതാണ് അല്ലേ അതെ സീറോ മലബാർ സഭ ആ റോമൻ കത്തോലിക്ക സഭ അല്ലെങ്കിൽ ലത്തീൻ കത്തോലിക്ക സഭ പിന്നെ നമ്മുടെ സ്വന്തം നമ്മളായിരിക്കുന്നതായ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ഇന്ന് നമ്മളിനി അടുത്തതായി കാണാൻ പോകുന്ന ഈ മൂന്ന് സഭകളെക്കുറിച്ചാണ് കേരളത്തിലെ മൂന്ന് കത്തോലിക്ക സഭകളെക്കുറിച്ച് ആദ്യമേ നമുക്ക് കാണാം സിറോ മലബാർ സഭയെക്കുറിച്ച് കാണാം സീറോ മലബാർ സഭക്കാർ ആരായിരുന്നു എന്ന് വ്യക്തമായിട്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ അതിൻ്റെ ഇൻട്രൊഡക്ഷനും ഞാൻ പറഞ്ഞു പഴയ കൂറ്റുകാരാണ് സിറോ മലബാർ സഭ അംഗങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ചിൽ നാട്ടുകാരനായ ചാണ്ടി മെത്രാനിന് ശേഷം വിദേശികളായ കർമലീത മെത്രാൻമാർ ഇവിടെ മെത്രാൻമാരാകുകയും സഭയെ നയിക്കുകയും ചെയ്തു എന്ന ചരിത്രം കാണിക്കുന്നുണ്ട് തുടർന്ന് നമുക്ക് കാണാം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ടിൽ നാട്ടുകാരനായ മാർ ജോസഫ് കരിയാറ്റിൽ മെത്രാൻ മെത്രാൻ ആവുകയും അദ്ദേഹം പുനരൈക്യത്തിനു വേണ്ടി വിഘടിച്ചു നിൽക്കുന്ന പുത്തൻകൂർ പഴയക്കൂർ വിഭാഗത്തിന്റെ ഐക്യത്തിനു വേണ്ടി അതിതീക്ഷണമായ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും നമുക്ക് പിന്നീട് സിറോ മലബാർ സഭയുടെ ചരിത്രത്തിലൂടെ വരുമ്പം കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ സുറിയാനിക്കാർക്ക് വേണ്ടി കോട്ടയം തൃശൂർ എന്നീ രണ്ട് വികാരിയേറ്റുകൾ സ്ഥാപിക്കുകയും സുറിയാനിക്കാരെ ലത്തീൻകാരിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്തു അത്രയും നാൾ സുറിയാനിക്കാരും ലത്തീൻകാരും എല്ലാം ഒരേപോലെ ഒരു മെത്രാൻ്റെ കീഴിലായിരുന്നു ഫോളോ ചെയ്യപ്പെടുന്നു പക്ഷേ സുറിയാനി സഭയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് രണ്ട് വികാരിയേറ്റ് അതായത് രൂപത പോലത്തെ രണ്ട് സംവിധാനങ്ങൾ സ്ഥാപിക്കുകയും അതേ തുടർന്ന് നമ്മുടെ കോട്ടയവും തൃശ്ശൂർ എന്നീ രണ്ട് വികാരയത്തുകൾ സ്ഥാപിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഈ രണ്ട് വികാരയേത്തുകൾ വീണ്ടും ഡിവൈഡ് ചെയ്യുകയാണ് എങ്ങനെ തൃശ്ശൂർ എറണാകുളം ചങ്ങനാശ്ശേരി എന്നിങ്ങനെ മൂന്ന് രൂപതകളാക്കുകയും നാട്ടുകാർക്ക് മെത്ര നാട്ടുകാരായ മെത്രാന്മാരെ ചുമതല നൽകുകയും ചെയ്തു തുടർന്ന് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ കോട്ടയം രൂപത കനാനായം സിറോ മലബാർ സഭാംഗങ്ങൾക്ക് വേണ്ടിയുള്ള കോട്ടയം രൂപത സ്ഥാപിതമായതെല്ലാം നമുക്ക് ചരിത്രത്തിൽ കാണാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ എറണാകുളം രൂപത അതിരൂപതയായിട്ട് ഉയർത്തപ്പെടുകയും തൃശ്ശൂർ ചങ്ങനാശ്ശേരി കോട്ടയം എന്നീ രൂപതകൾ ഈ അതിരൂപതയുടെ കീഴിലുള്ള സാമന്ത രൂപതകൾ അല്ലെങ്കിൽ ഡിഫറെൻ്റ് പ്രൊവിൻസസ് ആയിട്ട് രൂപാന്തരപ്പെടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നീട് സഭാ ചരിത്രത്തിൽ ഉടനീളം നമുക്ക് വിവിധ രൂപതകൾ സ്ഥാപിതമായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് ഏകദേശം മുപ്പത്തി അഞ്ചോളം രൂപതകൾ സിറോ മലബാർ സഭയ്ക്ക് ലോകം മുഴുവനായിട്ട് ഉണ്ട് ചിക്കാഗോയിലും മെൽബണിലും എല്ലാമായിട്ട് ഏകദേശം മുപ്പത്തിയഞ്ചിൽ പരം രൂപതകൾ സിറോ മലബാർ സഭയ്ക്ക് ഇന്ന് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സീറോ മലബാർ സഭയെ ഒരു മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായിട്ട് പരിശുദ്ധ ജോൺ പോൾ പാപ്പ ഉയർത്തുകയതായിട്ട് ചരിത്രം കാണിക്കുന്നു വളരെ സവിശേഷമായിട്ടുള്ളൊരു എന്താണ് വളരെ സവിശേഷമായിട്ടുള്ളൊരു സ്ഥാനലബ്ധിയായിരുന്നു അത് അന്നത്തെ ആർച്ച് ബിഷപ്പ് ബിഷപ്പായിരുന്നതായ എറണാകുളത്തിൻ്റെ ആർച്ച് ബിഷപ്പ് ബിഷപ്പായിരുന്നതായ മാർ ആന്റണി പടിയറ കരദനാൾ മാർ ആന്റണി പടിയറ തിരുമേനിയെ മേജർ ആർച്ച് ബിഷപ്പായിട്ട് സീറോ മലബാർ സഭയുടെ ആദ്യ മേജർ ആർച്ച് ബിഷപ്പായിട്ട് ഉയർത്തുകയും ചെയ്തു കര ആൻ്റണി പടിയറ തിരുമേനിക്ക് ശേഷം വർക്കിംഗ് വിധേയത്തിൽ പിതാവ് രണ്ടാമത് മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തിലേക്കും വന്നിയ വർക്കിംഗ് വിധേയത്തിൽ പിതാവിന് കാരത്തിനു ശേഷം ഇപ്പോൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് സിറോ മലബാർ സഭയെ നയിച്ചു കൊണ്ടും ഇരിക്കുന്നു ഏകദേശം മുപ്പത്തി അഞ്ച് ലക്ഷത്തോളം മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം വിശ്വാസികളും ഈ സഭയിലുണ്ട് ലോകത്തിലെ പൗരസ്ത്യ കത്തോലിക്ക സഭകളിലെ രണ്ടാമത്തെ വലിയ പൗരസ്ത്യ കത്തോലിക്ക സഭ സിറോ മലബാർ സഭയാണ് ഒന്നാമത്തെ വലിയ കത്തോലിക്ക സഭ ഉക്രൈനിയൻ ഒന്നാമത്തെ വലിയ പൗരസ്ത്യ കത്തോലിക്ക സഭ ഉക്രൈനിയൻ കത്തോലിക്ക സഭയാണെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഇതിന്റെ കൂട്ടത്തിൽ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് സീറോ മലബാർ സഭയെക്കുറിച്ച് നമ്മളിപ്പോൾ പഠിച്ചു ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലത്തീൻ കത്തോലിക്ക സഭയെക്കുറിച്ചാണ് പതിനാറാം നൂറ്റാണ്ടോടുകൂടി പോർച്ചുഗീസ് മിഷണറിമാരുടെ ആഗമനത്തോടു കൂടിയാണ് നമ്മുടെ നാട്ടിൽ ലത്തീൻ സഭ അല്ലെങ്കിൽ ലത്തീൻ ആരാധന ക്രമ രീതികൾ ഉപയോഗിച്ച് തുടങ്ങിയത് എന്ന കാര്യം നമ്മൾ പഠിച്ചു അതേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ലത്തീൻ കത്തോലിക്ക സഭ വിശുദ്ധ പത്രൂസ് പൗലൂസ് അപ്പസ്തോലന്മാരുടെ പൈതൃകമായ റോമൻ സഭയുടെ ഭാഗമായിട്ടാണ് കേരളത്തിലെത്തുന്നത് പോർച്ചുഗീസ് മിഷണറിമാർ കേരളത്തിലെത്തുകയും സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുകയും ലത്തീൻ കത്തോലിക്ക സഭയ്ക്ക് ആരംഭം കുറിക്കുകയും ചെയ്തു അവർ കൊച്ചിയിലും കൊല്ലത്തും തിരുവിതാംകൂറിലും ഒക്കെ പ്രവർത്തനങ്ങൾ കേന്ദ്ര കേന്ദ്രീകരിക്കുകയും ക്രിസ്തു മരത്തിലേക്ക് അനേകം വിശ്വാസികളെ ചേർക്കുകയും ചെയ്തു വളരെ സവിശേഷമായിട്ട് തീരദേശങ്ങളിലൂടെയായിരുന്നു വന്യ മിഷണറിമാർ കൂടുതലും പ്രവർത്തിച്ചിരുന്നത് മത്സ്യ മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായ തുറമുഖങ്ങളിലൊക്കെ ഈ മിഷണറിമാരുടെ സജീവ പ്രവർത്തനത്തിൻ്റെ വലിയ അടയാളങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഗോവയിൽ കബറടങ്ങിയിരിക്കുന്നതായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ഇപ്രകാരമുള്ള തീക്ഷ്ണമതിയായിട്ടുള്ള വിശുദ്ധനായിരുന്നു മിഷണറി ആയിരുന്നു അദ്ദേഹത്തിന്റെ പ്രേക്ഷിത ഫലമായിട്ട് കേരളത്തിലും ഇന്ത്യ മുഴുവനിലും നിരവധി ലത്തീൻ സഭാ സമൂഹ അംഗങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ലത്തീൻ കത്തോലിക്കരുടെ ചരിത്രം മാർത്തോമ ക്രിസ്ത്യാനികളുടെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കിടക്കുകയാണ് പലപ്പോഴും സീറോ മലബാർ കത്തോലിക്ക സഭയുടെയും ലത്തീൻ കത്തോലിക്ക സഭയുടെയും മെത്രാൻമാർ മിഷണറിമാർ തന്നെയായിരുന്നു പിൽക്കാലത്തും ഇരുവർക്കും പ്രത്യേകമായിട്ട് രൂപതകൾ സ്ഥാപിക്കപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്നിരുന്നാൽ പോലും ആ മിഷണറിമാരായിരുന്നു ഇവരെ നയിച്ചുകൊണ്ടിരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പ ഇന്ത്യയിൽ ലത്തീൻ ഹൈരാർക്കി സ്ഥാപിക്കുകയും വരാപ്പുഴ രൂപതയെ കേരളത്തിലെ ലത്തീൻ അതിരൂപതയായിട്ട് ഉയർത്തുകയും കൊല്ലം രൂപതയെ അതിനെ രൂപതയായിട്ട് ഉയർത്തുകയും ചെയ്തു പതിനാറാം നൂറ്റാണ്ടുകൂടി പോർച്ചുഗീസുകാരുടെ വരവോടുകൂടിയാണ് നമ്മുടെ നാട്ടിൽ ലത്തീൻ ആരാധനാക്രമരീതി പിന്തുടരുന്നത് അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാൻ തുടങ്ങിയതായിരുന്നു നമുക്ക് മനസ്സിലായി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് ഒരു ചെറിയൊരു കറക്ഷനോടെ നൽകാൻ ആഗ്രഹിക്കുകയാണ് നമ്മളെപ്പോഴും ഉപയോഗിക്കാറുണ്ട് ആർ സി ആർ സി ആർ സി എന്നുള്ള വാക്ക് ആരാണ് ആർ സിക്കാർ ശരിക്കും നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് സീറോ മലബാർ കത്തോലിക്കരെയാണ് പക്ഷെ ഒരിക്കലുമല്ല സീറോ മലബാറുകാരല്ല ആർ സി എന്ന് പറയുന്നത് റോമൻ കാത്തലിക് എന്ന് പറയുന്നത് വ്യക്തമാണ് നമ്മൾ സൺഡർ സ്കൂൾ ക്ലാസ്സിലും പഠിപ്പിക്കുന്നുണ്ട് റോമൻ കാത്തലിക് എന്ന് പറയുന്നത് ലത്തീൻ കത്തോലിക്ക സഭാ അംഗങ്ങളാണ് ഈ ഒരു കറക്ഷൻ നിങ്ങൾ സ്നേഹത്തോട് ഓർക്കണം കാരണം അവർ റോമൻ കത്തോലിക്ക സഭയുടെ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ അല്ലെങ്കിൽ പരിശുദ്ധ മാർപ്പാപ്പ തിരുമേനി അധ്യക്ഷനായിരിക്കുന്നതായ വ്യക്തിഗത സഭയായ പാശ്ചാത്യ വ്യക്തിഗത സഭയായ ലത്തീൻ സഭയുടെ ഭാഗമാണ് കേരളത്തിലെ റോമൻ കത്തോലിക്ക അല്ലെങ്കിൽ റോമൻ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് കേരളത്തിലെ രണ്ട് വ്യക്തിഗത സഭകളായ കത്തോലിക്ക വ്യക്തിഗത സഭകളായ സീറോ മലബാർ സഭയെക്കുറിച്ചും ലത്തീൻ സഭയെക്കുറിച്ചും ആവശ്യമായിട്ടുള്ള കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് നമ്മൾ മനസ്സിലാക്കി പ്രിയ മക്കളെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ സ്വന്തം സഭയായ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെക്കുറിച്ചാണ് തീർച്ചയായും നമുക്കറിയാം പുനരൈക്യം എന്ന ദൂതുമായിട്ട് സഞ്ചരിക്കുകയും ആ വലിയ സന്ദേശം നമ്മുടെ നാട്ടിൽ പകർത്തുകയും ചെയ്തതായ നമ്മുടെ സഭയുടെ ചരിത്രവും എൺപത്തിരണ്ട് മുതൽ തന്നെയാണ് ആരംഭിക്കുന്നത് എ ഡി ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നിലെ കൂനൻകുരിശ് സത്യത്തിനു ശേഷം വിഘടിച്ചു നിന്നതായ പുത്തൻകൂർ പഴയക്കൂർ വിഭാഗങ്ങളുടെ ഐക്യമാണ് മലങ്കര സുറിയാനി കത്തോളിക്ക സഭയിലൂടെ സംലഭ്യമാകുന്നത് എന്നത് ചരിത്രമാണ് തീർച്ചയായും നമുക്കറിയാം പല മെ മെത്രാന്മാർ ഈ കാലയളവിൽ അല്ല ഇതിനു ശേഷം ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിന് ശേഷം പുനരൈക്യത്തിന് വേണ്ടി ശ്രമങ്ങൾ നടത്തി കാരണം സത്യസഭയായ കത്തോലിക സഭയോട് പുനരേഖപ്പെട്ടാൽ മാത്രമേ സഭയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കത്തുള്ളൂ എന്നുള്ള ബോധ്യം പല മെത്രാന്മാർക്കും ഉണ്ടായിരുന്നു എന്നാൽ പലവിധ സാഹചര്യങ്ങൾ അത് സാധിക്കുന്നില്ല എന്നതിന് ചരിത്രം കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുമ്പോൾ പ്രിയ മക്കളെ മലങ്കര സഭയുടെ പുരാതനമായ എല്ലാ ആചാര അനുഷ്ഠാനങ്ങളോടും പാരമ്പര്യങ്ങളോടും കൂടി അന്ത്യൂക്യൻ സുറിയാനി ആരാധന ക്രമത്തെ അഭങ്കുരം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരു വ്യക്തിഗത സഭയായിട്ട് കത്തോലിക സഭയിലേക്ക് പ്രവേശിക്കുക എന്നതിൻ്റെ സാധ്യത എത്രത്തോളമാണ് എന്ന് അറിയാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് നവംബർ മാസം ഒന്നാം തീയതി പരുമല സെമിനാരിയിൽ വെച്ച് കൂടിയ അന്നത്തെ മെത്രാൻ കക്ഷി എന്ന് വിളിക്കപ്പെടുന്നതായ ഓർത്തഡോക്സ് സഭയിലെ ബഹുമാന വന്യരായ പിതാക്കന്മാരുടെ സിനഡിൻ്റെ തീരുമാനപ്രകാരം ബെദനിയുടെ ആർച്ച് ബിഷപ്പ് ആയിരുന്ന സോറി ബദനയുടെ ബിഷപ്പായിരുന്ന ഗീവർഗീസ് മാർ ഇവാനിയോസ് മെത്രാപൊലിത്തായെ റോമിലേക്ക് എഴുത്തുകുത്തുകൾ നടത്തുന്നതിൻ്റെ പോ നടത്തുന്നതിന് വേണ്ടി നിയോഗിക്കുന്നതായിട്ട് ചരിത്രം സാക്ഷിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബർ മാസം ഒന്നാം തീയതി പരിമലയിൽ വെച്ച് കൂടിയ ഓർത്തഡോക്സ് സഭയുടെ സുനഹദോസിലാണ് മെത്രാൻ കക്ഷിയുടെ സിനഡിൽ വെച്ചാണ് ഈ തീരുമാനമെടുക്കുന്നത് തത്ഫലമായിട്ട് മാർ ഇവാനിയൂസ് പിതാവ് റോമാസഭയുമായിട്ട് കത്തോലിക്ക സഭയുമായിട്ട് പുനരേഖപ്പെടുന്നതിൻ്റെ പോസിബിലിറ്റീസ് എല്ലാം ആരാഞ്ഞുകൊണ്ട് ചരിത്രത്തിൽ അദ്ദേഹം നടത്തിയതായ നിരവധി എഴുത്തുകൾ നമുക്ക് ലഭ്യമായിട്ടുള്ള സംഗതികളാണ് ഇപ്രകാരം ഈ ഒരു വലിയ സത്യാന്വേഷണത്തിൻ്റെ തീക്ഷണഫലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില് മെത്രാൻ കക്ഷി ബാവാ കക്ഷി എന്നുള്ള വഴക്കോടുകൂടി അല്ലെങ്കിൽ അന്നുള്ള കൂടി സഭയിലെ വഴക്കും സഭയിലെ സമാധാന അന്തരീക്ഷമൊക്കെ നഷ്ടപ്പെട്ടു പോയതായ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ് അപ്പം ഈ മൊത്തത്തിൽ കലുഷിത നിന്നതായ ആ സഭാ സമൂഹത്തിന് യഥാർത്ഥമായ സത്യത്തിൻ്റെ സന്ദേശം നൽകാൻ പുനരേഖത്തനം മാത്രമേ സാധിക്കത്തേ ഉള്ളൂ കത്തോലിക്ക സഭയുമായിട്ടുള്ള പുനരേഖതന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന തികഞ്ഞ ബോധ്യത്തിൽ നിന്നുകൊണ്ട് മാറിമാനുസ് പിതാവ് കത്തോലിക്ക സഭയെ പുൽകുവാൻ തീരുമാനിക്കുന്നു തത്ഫലമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി ബദനി മുണ്ടൻമല അദ്ദേഹത്തിന് സ്വന്തമായിരുന്നതായ ബദനി ആശ്രമം റാന്നി പെരുന്നാടിലെ മുണ്ടൻമലെ ബദനി ആശ്രമത്തിലെ എല്ലാ വസ്തുവകകളും ഉപേക്ഷിച്ച് മാതൃസഭയിൽ തിരികെ നൽകിക്കൊണ്ട് ഒന്നുമില്ലാത്തവനായി ഇറങ്ങുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി കൊല്ലം അരമന ചാപ്പിൽ തങ്കശ്ശേരി അരമന ചാപ്പലിൽ വെച്ച് കൊല്ലം എത്രനായിരുന്ന അലോഷ്യസ് മരിയ ബെൻസിംഗർ തിരുമേനിയുടെ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് കത്തോലിക്ക സഭ അംഗങ്ങളായി തീർന്നു എന്നതും ഏറ്റവും സവിശേഷമായിട്ടുള്ള സഭാ ചരിത്രമാണ് ഗീവർഗീസ് മാറിവാനിയോസ് യാക്കോബ് മാർത്തയോഫിലോസ് ഫാദർ ജോൺ കുഴിനാപുറത്ത് ഒ ഐ സി ഡി കൻ അലക്സാണ്ടർ ഒ സി അദ്ദേഹം പിന്നീട് ഫാദർ സെറാഫിയോൻ ഒ സി ആയി അതോടൊപ്പം തന്നെ മിസ്റ്റർ കിളിലേത്ത് ചാക്കോ എന്നിങ്ങനെ അഞ്ച് വ്യക്തികൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി പുനരയ്ക്കപ്പെട്ടുതിൻ്റെ ഫലമാണ് അല്ലെങ്കിൽ പഴയക്കൂർ പുത്തൻകൂർ വിഭാഗത്തിൻ്റെ ആ ഒരു ഐക്യശ്രമത്തിൻ്റെ ഏറ്റവും വിജയമായ ഓർമ്മയാണ് ആ ദിനം എന്ന് പറഞ്ഞതിൽ യാതൊരുവിധ സംശയവുമില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ ഇരുപതിന് വിജയമകടം കൂടിയ പുനരൈക്യ പ്രസ്ഥാനം അനുദിനം വളർന്നു പന്തലിക്കുകയായിരുന്നു തുടർന്ന് നമുക്ക് കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജൂൺ മാസം പതിനൊന്നാം തീയതി റോം മൂവ് സ്ലോലി എന്ന് പറയുന്നതായ പഴഞ്ചൊല്ലിനെ എല്ലാം മാറ്റിക്കൊണ്ട് വളരെ സവിശേഷമായ രീതിയിൽ മലങ്കര സുറിയാനി ഹൈരാർക്കിയുടെ സ്ഥാപനം നടക്കുന്നതാണ് നമുക്കറിയാം തിരുവനന്തപുരം ആസ്ഥാനമാക്കി ഒരു അതിരൂപതയും തിരുവല്ല കേന്ദ്രമാക്കി ഒരു രൂപതയും മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ഹൈരാർക്കി രേഖയായ ക്രിസ്തോ പാസ്തോരും പ്രിൻസിപ്പി എന്ന തിരുവെഴുത്തു വഴി സ്ഥാപിക്കപ്പെടുന്നു തുടർന്നുള്ള സഭയുടെ വളർച്ച വളരെ സവിശേഷമാണ് കേവലം എഴുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിട്ടതായ സഭയെ ഒരു മേജർ ആർക്കെപ്പിസ്കോപ്പൽ സഭയായിട്ട് തിരുസിംഹാസനം പരിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ ഉയർത്തുകയും അതിനു മുമ്പ് തന്നെ പരിശുദ്ധ ജോൺ പോൾ മാർപാപ്പ സഭയെക്കുറിച്ച് പറഞ്ഞതായ ഒരു വാചകം നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ടതാണ് അതിവേഗം വളരുന്ന സഭ അതെ ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ചർച്ച് ഇൻ ദ വേൾഡ് എന്ന് ഈ സഭാ സമൂഹത്തെ സവിശേഷമായി വിശേഷിപ്പിക്കപ്പെട്ടുകയും ചെയ്തതിൻ്റെയൊക്കെ ഫലം എന്താ അല്ല എന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ സഭ ആശ്രയിച്ചത് ദൈവം തമ്പരാന്റെ അനന്തമായ പരിപാലനയിലും കരുണയിലുമാണ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായിട്ട് നമ്മുടെ സഭാ സമൂഹത്തെ പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഉയർത്തുകയും ചെയ്തു രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി മാസം പത്താം തീയതി മലങ്കര സുറിയാനി കത്തോലിക സഭയുടെ ചരിത്രത്താളുകളിൽ സുവർണ ലിപികളിൽ എഴുതപ്പെട്ടതായ ആസൂദിനം ആപ് ഈപ്സു സാങ് തോമ എന്ന പേരിൽ അറിയപ്പെട്ടതായ വഴി നൽകപ്പെട്ടതായ ഈ ഒരു പ്രത്യേകമായ സ്ഥാനലബ്ധിയിലൂടെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ സഭാ അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് എന്നും പൗരസ്ത്യ കത്തോലിക്ക സഭയുടെ കാനോലിക സംഹിതകളുടെ നിയമപ്രകാരം മേജർ ആർച്ച് ബിഷപ്പിന് തത്തുല്യമായ കാതോലിക്കോസ് എന്ന സ്ഥാനപ്പേരോടുകൂടി മേജർ ആർച്ച് ബിഷപ്പ് കാതോലിക്കോസ് എന്ന പേരിൽ അറിയപ്പെടുമെന്നും ചരിത്രം നമ്മളോട് സാക്ഷിക്കുന്നു ഇന്ന് നവതിയുടെ നിറവിലായിരിക്കുന്നതായ നമ്മുടെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ശതാബ്ദിയിലേക്ക് വരുന്നതായ ഈ ഒരു സാഹചര്യത്തിൽ പന്ത്രണ്ട് രൂപതകളിലൂടെ പതിനാല് മെത്രാന്മാരിലൂടെ നിരവധി വൈദികരിലൂടെ സന്യസ്തരിലൂടെ ആത്മായ സഹോ അഞ്ച് ലക്ഷത്തിൽ പരമുള്ള ആത്മായ സഹോദരങ്ങളിലൂടെ സഭ ഇന്ന് ലോകത്തിൽ ക്രൈസ്തവ സാക്ഷ്യം നൽകിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇതിനെ സവിശേഷമായ രീതിയിൽ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് മറ്റൊരു കാര്യമാണ് മാറിമാനുസ് പിതാവിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇന്ത്യ മുഴുവനുമുള്ള സുവിശേഷവൽക്കരണം ആ ഒരു ആഗ്രഹത്തിന് പ്രതിഫലം എന്ന രീതിയിൽ തന്നെ അല്ല ആ ഒരു ആഗ്രഹത്തിന് പൂർത്തീകരണം എന്ന രീതിയിൽ തന്നെ ഇന്ത്യ മുഴുവൻ നയാമിക അധികാരമുള്ള ആദ്യത്തെ പൗരസ്ത്യ കത്തോലിക്ക സഭയായിട്ട് മലങ്കര സുറിയാൻ കത്തോലിക്ക സഭ മാറ്റപ്പെടുകയും ചെയ്തു ഇന്ത്യ മുഴുവൻ നയാമിക അധികാരമുള്ള ലീഗലായിട്ട് നമുക്ക് അധികാരമുള്ള ആദ്യത്തെ പൗരിസ്ത്യ കത്തോലിക്ക സഭയായിട്ട് സിറോ മലങ്കര കത്തോലിക്ക സഭ മാറ്റപ്പെടുകയും ചെയ്തു പ്രിയപ്പെട്ട മക്കളെ പ്രത്യേകമായി ശ്രദ്ധിക്കുക ആ സഭയുടെ അംഗങ്ങളാണ് നാം ഓരോരുത്തരും എ ഡി അൻപത്തിരണ്ടിൽ മാർത്തോമാ റേഹാടെ പൈതൃകത്തിൽ സ്ഥാപിക്കപ്പെട്ട വിഭജിക്കപ്പെട്ടതായ സഭാ സമൂഹത്തിൽ നിന്ന് ഐക്യത്തിന്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് സുവിശേഷത്തിന്റെ സന്ദേശം ലോകം മുഴുവൻ പകർന്നു നൽകുന്നതായ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ വളർച്ച വളരെയധികം സവിശേഷവും ശ്രേഷ്ഠവുമായ വളർച്ചയായിരുന്നു എന്ന കാര്യം മലങ്കര കത്തോലിക്ക നാം തിരിച്ചറിയേണ്ടതുണ്ട് അഭിമാനിക്കേണ്ടതായ വസ്തുതയാണ് നമ്മുടെ സഭയെ ഇന്ന് നയിച്ചു നമുക്കറിയാം അത്യഭിമന്യ മുറാൻമോർ ബെസൈലിയോസ് ക്ലൈമീസ് കാതോലിക്ക ബാവാ തിരുമേനയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ മാസത്തിൽ ഒക്ടോബർ മാസത്തിൽ പ്രഖ്യാപനവും നവംബർ മാസത്തിൽ വന്നി പിതാവിനെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു തിരുസിംഹാസനം തീർച്ചയായും ആ ഒരു വ്യക്തിക്ക് ലഭിച്ച സ്ഥാനം എന്നതിനേക്കാൾ ഉപരി മലങ്കരസഭയ്ക്കുള്ളൊരു അംഗീകാരം കൂടെ തന്നെയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഫ്രാൻസിസ് മാർപ്പാപ്പായ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിൽ ഫ്രാൻസിസ് മാർപ്പാപ്പായ തെരഞ്ഞെടുക്കുന്നതായ ആ വത്തിക്കാനിൽ നടത്തപ്പെട്ടതായ ആ കോൺക്ലേവിൽ കർദരാന്മാരുടെ തിരുസംഗത്തിൽ മലങ്കരയുടെ ഒരു പുത്രനും മാറിമാരിയോസ് പിതാന പിങ്കാമിയും പങ്കുചേർന്നു എന്നുള്ളത് കത്തോലിക്ക പുനരക്യത്തിന്റെ ഏറ്റവും സവിശേഷമായിട്ടുള്ള ഏഡായിട്ട് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് ഇപ്രകാരം അനുദിനം വളർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഭ ഇന്ത്യ മുഴുവൻ നയാമിക അധികാരമുള്ള ആദ്യ പൗരസ്ത്യ കത്തോലിക്ക സഭയായി മാറ്റപ്പെട്ട മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ അംഗങ്ങളായിരിക്കുന്നു നാം എന്നതിൽ നമുക്ക് അഭിമാനിക്കാം പ്രിയമക്കളെ നമ്മുടെ മൂന്ന് വ്യക്തിഗത സഭകളെക്കുറിച്ച് നമ്മളൊന്ന് അറിഞ്ഞു സീറോ മലബാർ സഭ ലത്തീൻ കത്തോലിക്ക സഭ സീറോ മലങ്കര സഭ ഇവിടെ സീറോ മലങ്കര കത്തോലിക്ക സഭ ഇവിടെ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ചോദ്യം വേണമെങ്കിൽ തോന്നാം ഈ മൂന്ന് തലക്കെട്ടുകളിലൂടെ എന്തോ ഈ സീറോ എന്ന വാക്ക് ഇസഡി ആറോ സീറോ ആണോ ഒരിക്കലുമല്ല മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സീറോ എന്താണെന്ന് വെച്ചാൽ എസ് വൈ ആറോ എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുന്നത് സിറിയക് അല്ലെങ്കിൽ സുറിയാനി എന്നതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആയിട്ടാണ് നമ്മൾ ഈ സീറോ എന്നത് ഉപയോഗിക്കുന്നത് സിറിയക്കെന്ന് തന്നെ അതായത് സുറിയാനി പാരമ്പര്യമുള്ള സഭകളാണ് സീറോ മലബാർ സഭയും മലങ്കര കത്തൂലിക്ക സഭയും അന്ത്യോക്യൻ സുറിയാനി ആരാധനാക്രമവും കൽതായ സുറിയാനി ആരാധനാക്രമം അതായത് സീറോ മലബാറുകാർ കൽതായ സുറിയാനി ആരാധനാക്രമം ഉപയോഗിക്കുന്നു നമ്മൾ അന്ത്യോക്യൻ സുറിയാനി ആരാധനാക്രമം ഉപയോഗിക്കുന്നു സുറിയാനി പാരമ്പര്യം പിന്തുടരുന്നവരായതിനാലാണ് മലബാറുകാർ സീറോ മലബാറുകാരെന്നും നമ്മൾ മലങ്കര കത്തോലിക്കർ മലങ്കര സുറിയാനി കത്തോലിക്കർ എന്ന കാര്യവും നമ്മൾ പ്രത്യേകം വിളിക്കപ്പെടുന്ന കാര്യം പ്രത്യേകം ഓർക്കുക അതുകൊണ്ട് നമ്മുടെ സഭയുടെ പേരെന്നാണെന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ പറയണം മലങ്കര സുറിയാനി കത്തോലിക്ക സഭ കേവലം മലങ്കര കത്തോലിക്ക സഭയല്ല അത് പ്രത്യേകം കാരണം നമ്മുടെ ഒരു ഐഡന്റിറ്റിയാണ് മക്കളെ നമ്മൾ സുറിയാനിക്കാരാണ് ആ ഒരു ഐഡൻറ്റിറ്റിയെ നമ്മൾ എപ്പോഴും ഉയർത്തി എന്ന കാര്യം കൂടെ സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുകയാണ് ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് ദൈവം നമ്പ്രാന് നന്ദി പറയാം കാരണം കത്തോലിക്ക സഭയുടെ അംഗമായിരിക്കുന്നതിൽ നമുക്ക് അഭിമാനിക്കാം മാറിമാനിയുസ് പിതാവ് പറഞ്ഞതായ ഒരു വാചകം ഒരു ഫേമസ് ആയിട്ടുള്ള ഉദ്ധരണി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് നമ്മൾ ഓരോരുത്തരുടെയും ശ്രദ്ധയിലേക്ക് ഞാൻ വീണ്ടും നൽകുകയാണ് നിങ്ങൾ കത്തോലിക്കരായിരിക്കുന്നതിൽ അഭിമാനിക്കുവൻ അതെ നമുക്ക് അഭിമാനിക്കാം കത്തോലിക്ക സഭയുടെ അംഗമായിരിക്കുന്നതിൽ വളരെ സവിശേഷമായ രീതിയിൽ നമുക്ക് അടുത്ത ആഴ്ച നമ്മുടെ കേരളത്തിലെ മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളെക്കുറിച്ച് കാണാം പ്രത്യേകിച്ച് അക്കത്തോലിക്ക ക്രൈസ്തവ വിഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് കാണാം ഇന്നത്തെ ഈ ക്ലാസ്സിന് നമുക്ക് സമാപനം കുറിക്കാം ഏറ്റവും സ്നേഹത്തോടു കൂടെ പരിശുദ്ധ ദൈവമാതാവിനോട് നമ്മുടെ ഏവരുടെ അമ്മയായ പരിശുദ്ധ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സമാപനം കുറിക്കാം കൃത്യനിറഞ്ഞമറിയുമേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിനുദ്രഫലമായ നമ്മുടെ കർത്താവ് യേശു മിഷിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയുമേ തമ്പരാൻറ്റി അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളെ മരണസമയത്തും തമ്പുരാനോട് അഭീഷികളാണ് മേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതലെ നീക്കും ആമേൻ